പരസ്പര ആരോപണങ്ങളുമായി 16-ാം വാർഡ് സ്ഥാനാർത്ഥികൾ ഇരുമുന്നണികൾ മാറി മാറി വരിച്ചിട്ടും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും 16-ാം വാർഡിൽ നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്ന് ബിജെപി 16-ാം വാർഡ് സ്ഥാനാർത്ഥി കെ എ രവീന്ദ്രൻ നമസ്കാരം ഞാൻ ഭാരതീയ ജനതാ പാർട്ടി എൻഡിഎ സ്ഥാനാർത്ഥി കൂടിയായ രവീന്ദ്രൻ കെ എ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കേന്ദ്ര പദ്ധതികളായ ആവാസ് യോജന പദ്ധതികൾ ഒന്നും നമ്മുടെ ഈ വാർഡിലേക്ക് വന്നിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പേര് മാറ്റിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നിരവധി ആളുകൾക്ക് അത് കിട്ടാതെ പോയിട്ടുണ്ട് അതിനുവേണ്ടി എല്ലാവിധ ജനങ്ങൾക്കും അത് കേന്ദ്ര പദ്ധതികൾ എത്താൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ നിന്ന് അവർക്ക് മേടിച്ചു കൊടുക്കും രണ്ടാമതായി നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വികസനം റോഡിൻ്റെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ് വികസനം അതുപോലെ തന്നെ വഴിവിളക്കുകൾ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വൈദ്യുതി ഇവിടെ ഈ ഭാഗത്തേക്ക് ഇല്ല അതുപോലെ തന്നെ റോഡ് കോളനികളായിട്ട് ബന്ധപ്പെട്ട് അവിടേക്കൊന്നും റോഡുകളുടെ വികസനം എത്തിയിട്ടില്ല അതും പിന്നെ പഴയ റേഷൻ കട മുതൽ അശാരിക്കുന്ന് വഴി വടക്കേക്കര റോഡിലേക്കുള്ളൊരു പാത അത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതിനും മുന്നിട്ടിറങ്ങി ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും അതുപോലെ വെണ്ടോക്കം പറമ്പ് തെക്കേ കോളനിയിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമായിട്ടില്ല അതും കേന്ദ്ര പദ്ധതികളുടെ ഇടപെടൽ മൂലം പുനഃസ്ഥാപിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അത് നേടിയെടുക്കാൻ ഒരവസരം ഒരുക്കിത്തരണം അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും അത് യഥാസമയം ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല അതുപോലെ നമ്മുടെ ഈ വാർഡിൽ ഒരുപാട് ശോചനീയാവസ്ഥയിലുള്ള വീടുകളുണ്ട് ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് നിർമ്മിച്ചുകൊണ്ട് അവർ താമസിക്കുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ പോയപ്പോൾ ജനങ്ങളത് പറഞ്ഞു ഞങ്ങളത് കണ്ടു അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വക വീടിനുള്ള വികസനങ്ങൾ പൊതുവായി യുവാക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള കളിസ്ഥലം അത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കും കായിക രംഗത്ത് വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും ഇലക്ഷൻ വർക്കുമായിട്ട് ജനങ്ങളിലേക്ക് സമ്പർക്കത്തിൽ പോയപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ മറ്റ് രണ്ട് മുന്നണികളും ഭരിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബി ജെ പി തന്നെ ഇവിടെ ഭരിക്കണം എന്നാണ് മറ്റുള്ളവരുടെ ആഗ്രഹം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു